മലയാള സിനിമയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് മധുസാർ എന്ന് എല്ലാവരും വിളിക്കുന്ന മാധവൻ നായർ. 1933 ജനിച്ച ഇദ്ദേഹം തന്റെ സിനിമാ ജീവിതത്തിൽ മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ വേഷപ്പകർച്ചയിൽ മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവന വളരെ വലുതാണ്. 1962 മൂടുപടം എന്ന എസ്കേപ്പ് ഒറ്റക്കാടിന്റെ ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന ഇദ്ദേഹം പിന്നീട് അങ്ങോട്ട് മലയാളികൾക്ക് കാഴ്ചവെച്ചത് അഭിനയ വിസ്മയങ്ങളായ നിരവധി കഥാപാത്രങ്ങളാണ്. നടൻ സത്യനും പ്രേംനസീറും എല്ലാം മലയാള സിനിമയിൽ നിറഞ്ഞാടുന്ന സമയത്താണ് മധുസാർ സിനിമയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഇത്തരം കലാകാരന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിനയവും അവതരണ ശൈലിയും കൊണ്ട് സ്വന്തം സ്ഥാനം കണ്ടെത്താൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. മധുസാർ ചെയ്ത സിനിമകളായ ചെമ്മീൻ, മുത്തുച്ചിപ്പികൾ, സിന്ദൂരച്ചെപ്പ്, ഓളവും തീരവുമെല്ലാം മലയാളികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. നടനു പുറമെ നിർമ്മാതാവും സംവിധായകനും സ്റ്റുഡിയോ ഉടമയുമായി മധുസാർ തിളങ്ങിയിട്ടുണ്ട്. ഭാര്യ ജയലക്ഷ്മി 2014 ജനുവരിയിൽ മരിച്ചു. കോവിഡ് കാലം തുടങ്ങിയ ശേഷം അദ്ദേഹം കണ്ണമ്മൂലയിലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതും ഒഴിവാക്കി. ഇപ്പോഴിതാ തൻ്റെ 89-ാം പിറന്നാൾ ദിനത്തിൽ സിനിമാ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ്. 90-ലേക്ക് എത്താൻ പോകുന്ന താരത്തിന് സിനിമാ മേഖലയിൽ നിന്ന് നിരവധി താരങ്ങൾ ആശംസകൾ നേർന്നിരുന്നു. ആദ്യമായി നാടകം കണ്ടതു മുതൽ കലാരംഗത്ത് കുറേ സ്വപ്നങ്ങൾ ഞാൻ കണ്ടിരുന്നു. ചിലതൊക്കെ നേടണമെന്ന അതിയായ ആഗ്രഹം എന്നിൽ ഒരു നടനുണ്ടെന്ന് തിരിച്ചറിഞ്ഞതു മുതൽ ആ നടനെ പുറത്തു കൊണ്ടുവരാനായിരുന്നു ശ്രമം. നാടകത്തിലൂടെ ഞാൻ അതിന് പരിശ്രമിച്ചു. വീട്ടുകാരുടെ എതിർപ്പുകളെ പോലും അവഗണിച്ചുള്ള ഒരു യാത്രയായിരുന്നു പിന്നീട്. ആഴത്തിലുള്ള വായന അക്കാലത്തെ ഉണ്ടായിരുന്നു. സർഗാത്മകമായി ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചോ അതെല്ലാം എന്നിലേക്ക് വന്നു ചേർന്നു. അത്യാഗ്രഹങ്ങൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കഠിനമായ പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ നേടാവുന്ന സ്വപ്നങ്ങൾ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. ആ സ്വപ്നങ്ങളിലേക്കെല്ലാം വളരെ നേരത്തെ ഞാൻ എത്തിച്ചേർന്നു. അർഹമായ പരിഗണന കിട്ടിയോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒട്ടും നിരാശയുമില്ല. ആഗ്രഹിച്ചതെല്ലാം നേടിയത് കൊണ്ടാണോ എന്നറിയില്ല. പുതുതായി ഒന്നും ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല. പിറന്നാളിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കൊടുക്കാറുമില്ല. എൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ഡൈ ചെയ്തിരുന്നില്ല. സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അതെല്ലാം. കറുത്ത മുടിയുള്ളവനെ വൃദ്ധനാക്കാൻ 4 വര വരച്ചാൽ മതി. പക്ഷേ വെളുത്ത മുടിയുള്ളവനെ കറുത്ത മുടിയുള്ളവനാക്കാൻ മുടി മുഴുവനും കറുപ്പിക്കേണ്ടി വരും. അഭിനയം നിർത്തിയതോടെ അതിൻ്റെ ആവശ്യമില്ലാതെയായി. പിന്നെ വാർദ്ധക്യത്തെ മനസ്സിലാക്കി ജീവിക്കാൻ ഒരു പ്രയാസവും തോന്നേണ്ട കാര്യമില്ല. നമ്മൾ എന്തെല്ലാം വാചകമടിച്ചാലും വ്യായാമം ചെയ്താലും മരുന്ന് കഴിച്ചാലും പ്രായമാകുമ്പോൾ ചെറുപ്പത്തിലേതുപോലെ ശരീരം വഴങ്ങിക്കിട്ടില്ല. ശക്തി കുറയും, ഓർമ്മശക്തിയും കുറഞ്ഞു തുടങ്ങും. ആഗ്രഹിച്ചതിനപ്പുറമുള്ള വലിയ വേഷങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു തന്നത് തന്നെ മഹാഭാഗ്യമായി കാണുന്നവനാണ് ഞാൻ. മലയാളത്തിൻ്റെ തലയെടുപ്പുള്ള എഴുത്തുകാർ സൃഷ്ടിച്ച കഥാപാത്രങ്ങളായിരുന്നു അതിൽ പലതും. അതിനപ്പുറം വലിയൊരു വേഷം ഇനി എന്നെ തേടി വരാനും പോകുന്നില്ല. അച്ഛൻ, മുത്തച്ഛൻ, അമ്മാവൻ വേഷങ്ങൾ കിട്ടിമെടുത്തപ്പോൾ കുറച്ച് മാറി നിൽക്കണമെന്ന് തോന്നി. വ്യക്തി ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു കാര്യം സംഭവിക്കാതെ പോയതിൽ വിഷമമുണ്ട്. ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്നവൾ, ഷൂട്ടിംഗ് തിരക്കുകൾ കഴിഞ്ഞ് ഏറെ വൈകിയെത്തുമ്പോഴും എനിക്കായി കാത്തിരുന്നവൾ പെട്ടെന്നൊരു നാൾ രോഗശയ്യയിലായി. പിന്നീട് ഞാൻ അധികം വീട് വിട്ടു നിന്നിട്ടില്ല. എത്ര വൈകിയാലും വീട്ടിലെത്തും. അവൾ കിടക്കുന്ന മുറിയിലെത്തി ഉറങ്ങുകയാണെങ്കിൽ വിളിക്കാറില്ല. 8 വർഷം മുമ്പ് അവൾ പോയി. എൻ്റെ തങ്കം, എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഒന്ന് മാത്രമായിരുന്നു. ഞാൻ മരിക്കുമ്പോൾ തങ്കം ജീവിച്ചിരിക്കണം. ആ ആഗ്രഹം മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നില്ല. 50 വർഷത്തിലേറെയായി താമസിക്കുന്ന വീട്ടിൽ ഇപ്പോൾ ഞാൻ മാത്രം. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല, അവൾ ഇവിടെയൊക്കെയുണ്ട്. ആ മുറിയുടെ വാതിൽ ഞാൻ ഇപ്പോഴും അടച്ചിട്ടില്ല. ഭാര്യയെക്കുറിച്ച് മധു പറഞ്ഞു.